അയ്യോ, എന്റെ സാധനങ്ങൾ എവിടെ? ഇവിടെ വെച്ചിരുന്ന എന്റെ സാധനങ്ങൾ കണ്ടോ? വരൂ, കാണിച്ചു തരാം. ഇതാ, ഇതിനകത്തുണ്ട്. എന്റെ തബല ഗിറ്റാറും എവിടെ നിന്നാ ചോദിച്ചത്? പ്രപഞ്ചത്തിലെ സകല സാമഗ്രികളും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി. അയ്യോ, എടാ എന്റെ തബല! അയ്യോ ഗിറ്റാർ! അയ്യോ, ഓർത്ത് അതൊക്കെ പൊട്ടിപ്പോയ സാധനമാണ്. ഓടി പോയി നോക്കണോ? ഇത് കൊള്ളാമല്ലോ. ഹിമാലയ പർവ്വത സാധനക്കുള്ളിൽ കന്മതമുണ്ടോ? രണ്ടുപേരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഫോൺ വന്നിരുന്നു. പക്ഷെ ലൈനിൽ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്, ഒന്നും ക്ലിയർ അല്ല. മിക്കവാറും നാളെ കൊറിയറിലെത്തും. ചെല്ല്. നല്ല ബെസ്റ്റ് ഐഡിയ ആയിരുന്നല്ലേ? കൊടുത്ത കൊല്ലത്തും കിട്ടും. അപ്പൊ ലോകം മുഴുവൻ കണ്ടോ? മോനെ, നിന്നോടൊരു കാര്യം പറയാനല്ലേടാ. എന്താണ് പൂക്കൾക്ക് എന്താ ഭംഗി? എവിടെ വിളിക്കും? ബാത്റൂം, ബാത്റൂം എങ്കിൽ ബാത്റൂം. അയ്യേ ലേഡീസ്, ബാത്റൂമിൽ തന്നെ വിളിക്കണം. നിന്നെ ഞാൻ ഏറ്റടാ. ആ കറക്റ്റ്. മോനെ വാടാ, വാടാ. എന്താണ് പെണ്ണായ? ഫാന്റാസ്റ്റിക്. കിട്ടി മുതലി കിട്ടി. രക്ഷപ്പെട്ടല്ല. എന്റെ കാശ വേഗം മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. നാല് പ്രസവം കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല വാ. അമ്മേ, ഞാൻ കണ്ടേ. അവൻ അവിടെ പോയി. എടാ പാല, നീ അകത്ത് തപ്പ്, ഞാൻ പുറത്ത് തപ്പാ. ഇനി കണ്ട ഒറ്റ പിടി. അയാള് വെറുതെ തമാശ. ഇവിടെ മാമ്പള്ളി, എവിടെന്ന? അത് ശരി മാമ്പള്ളി, ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എല്ലാവരും നോക്കിനിക്കണേ, ജോലി ചെയ്യാ. മമ്പള്ളി ഭരണി കറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോന്ന് നോക്കുവായിരുന്നു. ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് അറിയോ? നാഗതന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ, ഇത്യാദി ചേർത്ത് ഒരു പല വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിപലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു പല വീതം ചേർക്കണം വിധി പ്രകാരം. പറയാഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് ഇറങ്ങ. ചുച്ചിട്ട ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ ആരംഭിര വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ.
മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിട പാടില്ല. പറഞ്ഞത് കേട്ടല്ലോ. ഒരണപ്പല്ലേ. ആ നന്നായി, ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തിട്ട മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു ആറ് നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. കണ്ണുകാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണ. ഒക്കെ മനസ്സിലായി, ഫോൺ ഇങ്ങോട്ട് വെക്കാ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. അയ്യോ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നടക്കാ. എന്താ ചെയ്ത? കൈയൊന്ന് വിടു. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ. പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോ എന്ന് അറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോള് ധൈര്യമായിട്ടിരിക്കുക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ലാച്ച കഷ്ടാണേ. മമ്മളി, അശുഖന്താ ഇഷ്ടപ്പെടുത്തോളൂ. കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കൊഴപ്പൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ച എന്നാ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോരിക്ക. സുഭദ്രാമച്ച അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. ബസ്മതി നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്. ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. നോക്കേ, ഈ മരുന്നങ്ങട് കുടിക്ക. എന്തിനായത്? എനിക്ക് അസുഖമൊന്നും ഇല്ല. ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാള് കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആദരമോള് കോളേജിൽ പോയിരിക്കളി. മരുന്ന് കുടിക്ക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ? വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണത് കുടിക്ക. എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ. ഈ മരുന്ന് കുടിക്ക. നീ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു തവളം കണ്ടുപിടിക്കാം. മാമ്പുള്ളിയായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചത്? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. ഓ, എന്താ ചൂട്! ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. ആ, അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പുള്ളി വാസുദേവൻ. എല്ലാരും മാമ്പുള്ളി എന്നാ വിളിക്കാം. അറിയാം, മർമാണി വൈദ്യരാണല്ലേ. ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു. ഇരിക്ക. താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗം. നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടു. ഏതായാലും നമുക്ക് നോക്കാം. ഞാനില്ല, ഞാനില്ല. നമ്മൾ നാലു പേരില്ലേ? വാ നോക്കാം. പ്രേതം തന്നെയാ. മഞ്ജുവിനെ കാണുന്നില്ലല്ലോ. വരും, വരാതിരിക്കില്ല. നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതല്ലേ. വിദ്യാഭ്യാസവും ലോകപരിചയം ഒക്കെ ഉള്ള ആളല്ലേ. വരും, വരും. പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ചെറു സൂചനയെങ്കിലും, അത് വീട്ടിലാവട്ടെ ജോലിസ്ഥലത്താവട്ടെ, നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ ആ നിമിഷം നമ്മൾ പ്രതികരിച്ചിരിക്കണം. ഒരടി പിന്നോട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുന്നു. ജയ് നാരി. അടുത്തതായി ഗംഗാദേവി. ദേ മഞ്ജു വരുന്നു. ആ മഞ്ജു, വാ. എന്താ ഇവിടെ നിക്കണേ? വാ, വാന്നേ. Hi, സ്ത്രീ സമത്വ ഇന്ത്യയിലേക്ക് സ്വാഗതം. How hearty welcome. Thank you. I'm so happy. Thank you. Va, come, come. Very, very, please.
ഇനി കർമ്മ പരിപാടിയിലേക്ക് കടക്കാം. ഈ നിരോക്ഷയുടെ പ്രശ്നം ആകെ രൂക്ഷമായി കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവള് കംപ്ലൈന്റ് ഒപ്പിട്ട് തരണ്ടേ? മാഡം, പ്ലീസ് ഗിവ് മീ സം മോർ ടൈം. ഗോവിന്ദൻകുട്ടിന് കേൾക്കുമ്പോഴേ ഇവളുടെ മുട്ടിടിക്കും. പടക്കാലത്തിൽ ശങ്കിച്ച് നിൽക്കുന്ന പോരാളി പരാജയപ്പെടാം, ചിലപ്പോൾ കൊല്ലപ്പെടാം. ഏത് ഗോവിന്ദൻകുട്ടിയുടെ കാര്യ? നിരോഷ വർക്ക് ചെയ്യുന്ന ബാങ്കിന്റെ മാനേജർ, ഒരു ഞരമ്പ് രോഗി, കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. അതല്ല, ചേട്ടൻ വരാറായി. അയാള് വരുവോ പോവോ ചേട്ടൻ, മഞ്ജു എന്താ കെട്ടിയാ തല്ലുവെന്ന് പേടിയുണ്ടോ? വെട്ടി ഞങ്ങള്. മഞ്ജുവിന്റെ ദേഹത്ത് ഒരു നുള്ള മണ്ണ് വീണാ ആ കൈ ഞങ്ങൾ വെട്ടും. മോളെ മഞ്ജു, ഇനി നീ ഒറ്റയ്ക്കല്ല, നമ്മൾ നമ്മളെല്ലാം ഒന്നാ. യെസ്. മഞ്ജു, ആ മഞ്ജു ഹസ്ബൻഡ് പേര് പറഞ്ഞില്ല. ഗോവിന്ദൻകുട്ടി. കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി. അകത്തേക്ക് വരാമോ? ആവോ. അയ്യേ, നാണമില്ലാതെ വീണ്ടും വന്നോ? അങ്ങനെ തോറ്റോടനെ ഒന്നുമല്ല ഞങ്ങള്. ഈ കുട്ടിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എടോ, താനൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ, നാണമില്ലേ തനിക്ക് വേലയും കൂലി ഇല്ലാത്ത ഇവളുമാരെ കൂടെ ചുറ്റിയടിക്കാൻ? ഇയാള് നാളെ ബാങ്കിൽ വാ, നമുക്ക് സംസാരിക്കാം ഒറ്റയ്ക്ക്. പെണ്ണുങ്ങളുടെ അടുത്ത് താൻ ഒറ്റയ്ക്ക് സംസാരിക്കത്തുള്ളൂ. പെണ്ണുങ്ങളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണോ അതോ കൂട്ടം കൂട്ടമായിട്ട് സംസാരിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. കൊച്ചമ്മമാരെ തൽക്കാൻ സ്ഥലം കാര്യാക്ക്. കുട്ടിയേട്ടാ വേണ്ട, വേണ്ട കുട്ടിയേട്ടാ വേണ്ട. നിനക്കെന്താ ഇവിടെ കാര്യം? പോയി ചായണ്ടാ കടി. അതെ, ഈ ചായ എന്ന് പറയുന്നതേ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തേയിലയും പാലും അതിലേക്കിട്ട് ചൂടാക്കിയാൽ ഉണ്ടാവുന്ന സാധന. പെണ്ണുങ്ങൾ ചൂടാക്കിയാലേ പാല് തിളയ്ക്കുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഓഹോ, അപ്പൊ കൊച്ചമ്മമാരെന്നെ ചായ ഉണ്ടാക്കി പഠിപ്പിക്കാൻ വന്നാണല്ലേ? ചായ മാത്രല്ലടോ, തനിക്കറിഞ്ഞൂടാത്ത പലതും പഠിപ്പിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. സ്ത്രീ സമത്വ വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് ഈ നിരോഷ. നിരോഷയെ നിങ്ങൾ ബാങ്കിൽ വെച്ച് പീഡിപ്പിക്കാറുണ്ടോ? പീഡിപ്പിക്കാറൊന്നുമില്ല, ഇടയ്ക്ക് പഠിപ്പിക്കാറുണ്ട്. ജോലി ചെയ്യാനാണ് സർക്കാർ ശമ്പളം തരുന്നത്, അല്ലാതെ മൊബൈലിൽ ശൃംഗരിക്കാനല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഡ്രസ് കോഡ് കണ്ടില്ലേ? മിസ് ഫെമിന കോമ്പറ്റീഷന്റെ കാറ്റ് വോക്കിന് ചേരുവിത്. നിങ്ങൾ ഏതൊരു റിസർവേഷൻ കൗണ്ടറിലും വേണേ പോയി നോക്കിക്കോ, ഒച്ചഴയുന്നത് പോലെ ഒരു ക്യൂ ഉണ്ടാവും. അതിന്റെ അങ്ങേ തലക്കിന് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പെണ്ണായിരിക്കും. സ്ത്രീ സംവരണത്തിന്റെ കുറുക്കു വഴികളിലൂടെയല്ല, മെറിറ്റിലൂടെ വേണം അധികാര കസേരകളെ ഉറപ്പിക്കാൻ. ഒരു സ്ത്രീ ആയിരുന്നു. അതെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ കണ്ട നായിക്കും ആ പേര് ചേരില്ലല്ലോ. എന്താണോ താൻ വിളിച്ചത്? നായെന്നോ? വെറും നായ അല്ല, പേ പിടിച്ച നായ. പേപ്പട്ടി, പേപ്പട്ടി. തനിക്ക് ഞങ്ങൾ അറിഞ്ഞൂടാ. പെണ്ണൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലേ അതില് പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. സാക്ഷിയും വേണ്ട, ഒരു മണ്ണാം കട്ടയും വേണ്ട. പെണ്ണ് പറഞ്ഞാ മതി, ഒരു വാക്ക്, പെണ്ണിന്റെ ഒരു വാക്ക്. അറിയാമടി അറിയാം. ചോക്ലേറ്റിന്റെ ഐസ്ക്രീമിന്റെ ഒക്കെ പേരും പറഞ്ഞ് നീയൊക്കെ ഒരുപാട് കൊമ്പന്മാരെ മുട്ടുപിടിച്ചിട്ടുണ്ട്. നിന്റെ ഒക്കെ അടിപ്പാവാടിയും കൊണ്ട് നടന്ന് സഹതാബോട്ടും വാങ്ങിച്ച് കുറെ ദണ്ഡികൾ അധികാരത്തിലേറിയിട്ടുണ്ട്. പക്ഷെ ആ കളി എന്നോട് കളിച്ചാലുണ്ടല്ലോ. ഇക്കാര്യത്തിൽ ഇത്ര നാണം കിട്ടാലും കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. കറണ്ടില്ലാതെ എങ്ങനെ കിടന്നുറങ്ങാന? വേണ്ട, ഒരുത്തനെയും താങ്ങാൻ പോണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ഏണി ഒന്ന് പിടിച്ചു തന്നാ മതി. ഫ്യൂസ് കിട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. പതുക്കെ പതുക്കെ. Mm-hmm.